മിനിസ്ട്രിയിലൂടെ യേശുവിൻ്റെ വചനം ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ശ്രവിക്കുന്ന ദൈവവചനം സങ്കീർത്തനം 1:2-3 തിരുവചനം. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പ്രിയപ്പെട്ടവരെ, വചനം വചനത്തിന്മേൽ അടയിരുന്ന്, വചനം നെഞ്ചിലേറ്റി ജീവിക്കുന്ന അനേകം പേരുടെ ജീവിതം എങ്ങനെയായിത്തീരുമെന്ന് ഈ രണ്ട് തിരുവചനം നമ്മുടെ മുമ്പിൽ വ്യക്തമായി കാണിച്ചു തരുന്നു. ദൈവവചനം രാവും പകലും ധ്യാനിക്കുന്ന വ്യക്തിയെ ഒരു പുഴയുടെ തീരത്ത് നട്ട നടപ്പെട്ട വൃക്ഷത്തോട് ആ വ്യക്തിയെ താരതമ്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉള്ള ഒരു വൃക്ഷമായിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു വൃക്ഷം ഏതു വേനൽക്കാലത്തെയും അത് തരണം ചെയ്യും. എല്ലാ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഇല വാടുകയോ അതിൻ്റെ വേരുകൾ കരിഞ്ഞു പോവുകയോ തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ആ വൃക്ഷത്തെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ജീവിതം തുറന്നു വെച്ച ഒരു വ്യക്തിക്ക് എപ്പോഴും ഉള്ളിൽ വലിയ ഒരു ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെയുമല്ല, അവൻ എപ്പോഴും ഫലം ചൂടുകയും അവൻ്റെ സകല പ്രവൃത്തികളും ഫലദായകമായി തീരുകയും ചെയ്യുന്നു. വചനം ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നവൻ്റെ അനുഭവം മറ്റുള്ളവരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവൻ ചെയ്യുന്ന അവൻ ഏർപ്പെടുന്ന സകല കാര്യങ്ങളും ഒരു പര്യവസായിയായി തീരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്തു ചെയ്താലും ദൈവത്തിൻ്റെ വചനമാണ് അവൻ്റെ മുമ്പിൽ പ്രകാശ ഗോപുരമായി ഒരു വഴികാട്ടിയായി അവനെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വചനത്തിൻ്റെ വഴിയിൽ കൂടി പോകുന്നത് കൊണ്ട് ഒരിക്കലും അവന് ക്ഷീണമില്ല. അവനെപ്പോഴും ഉണർവും ഉത്സാഹവും എല്ലാം ഉള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളിപ്പോൾ കണ്ട ഈ ദൈവവചനം, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ആവോളം രുചിച്ചറിഞ്ഞ് ഈ വചനത്തെ നെഞ്ചിലേറ്റി ഈ വചനത്തിൻ്റെ ചൂടും എല്ലാം ഉള്ളിലേക്ക് ആവോളം നുകർന്നുകൊണ്ട് വചനത്തിന് വേണ്ടി വചനബന്ധിയായ, വചനത്തോട് കൂറുപുലർത്തുന്ന, വചനത്തിന് വേണ്ടി മരിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്നേ ദിവസം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി നമ്മൾ നിറയുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.